ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു കഷ്ണം ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നല്ലോണം തന്നെ ഒന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നല്ല അരഞ്ഞെടുക്കണം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം അപ്പം ഇനി അത് അവിടെ നമുക്കൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഗ്യാസ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല അതിന് മുമ്പ് അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ നല്ല വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അരിപ്പൊടി ഒന്നര കപ്പ് ഇടുമ്പോൾ മൂന്ന് കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ക്യാരറ്റ് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് അളന്ന് നോക്കുന്നുണ്ട് കേട്ടോ അളന്ന് നോക്കിയതിന് ശേഷം ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒന്നര കപ്പ് ജ്യൂസ് ഉണ്ട് ആ ഒന്നര കപ്പ് ജ്യൂസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം മൂന്ന് കപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന തോതിലാണ് ഒഴിച്ചു കൊടുക്കണത് ഇനി ഇത് നന്നായിട്ട് തന്നെ ഗ്യാസ് ഓൺ ചെയ്യണേൻ്റെ മുന്നേ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ലോണം തന്നെ ഒന്ന് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണം ഓൺ ചെയ്തിട്ടാണ് സമയത്ത് അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ അതാ ബാക്കിയുള്ള വെള്ളം കൂടി ക്യാരറ്റിൻ്റെ ജ്യൂസിന് ഒഴിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഒന്നര കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലോണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കണൊന്ന് ഇനാബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് ഇനിയിപ്പം താ നല്ലോണം തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ലോണം തന്നെ ഇളക്കി റെഡിയായി ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സ്വൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്യണം കേട്ടോ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ പെട്ടെന്ന് അങ്ങനെ അടിക്ക് പിടിക്കൂല പക്ഷെ എന്നാലും എടുക്കാതെ ഇളക്കി കൊടുക്കണത് നല്ലതാണ് ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം തന്നെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഏത് ഒഴിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം അപ്പം അതാ നല്ലവണ്ണം തന്നെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് മാവ് നല്ലോണം തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ക്യാരറ്റിൻ്റെ കളറൊക്കെ വന്ന് നല്ല അടിപൊളി കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ നല്ലോണം തന്നെ റെഡിയായി വന്നു ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പാത്രം കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് സമയം അടച്ചു വെച്ചാൽ മതി ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നീട് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് സമയമൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഇതോടെ ജസ്റ്റ് ഇടിയപ്പാണ് എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ നൂൽപുട്ട് എന്നാണ് ഞങ്ങൾ പറയാറ് ഇടിയപ്പാണ് അപ്പം എടുക്കുന്നത് അപ്പോൾ അതാ അത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ തേങ്ങയൊന്നും ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ല ഞാനൊരു ലേശം ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂൽപുട്ടാണ് കേട്ടോ ഇതുവരെയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ പച്ച ഈ ക്യാരറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതലും ക്യാരറ്റ് ഞങ്ങൾ ഉപയോഗിക്കാറ് വെജിറ്റബിൾ കുറുമിയിൽ മാത്രമാണ് കേട്ടോ അതിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലോണം തന്നെ ഇഷ്ടമാണ് അല്ലാതെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര തന്നെ ആരും കഴിക്കില്ല ഞാൻ മാത്രം കഴിക്കണം അപ്പോൾ ദാ നല്ലോണം തന്നെ അടിപൊളി തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇടിയപ്പാണ് അപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ ഉണ്ടാക്കി നോക്കണം കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും അപ്പോൾ കഴിച്ചോളും കഴിക്കാൻ അടിപൊളിയും ടേസ്റ്റുമാണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഈ ഇടിയപ്പത്തിലേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ടക്കറിയാണ് കേട്ടോ കുറച്ച് തേങ്ങ ഒന്ന് പുറത്തിട്ട് കൊടുത്തിട്ട് മുട്ടക്കറിയും കൂട്ടി കഴിക്കാൻ അടിപ്പൊളി ടേസ്റ്റാണ് പിൻഷാ അല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക് യു